ഏറ്റവും കൂടുതൽ അനാചാര വിവാഹം നടത്തുന്നത് ആരാ? ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളല്ല. ഏറ്റവും ചുരുങ്ങിയ കല്യാണത്തിലാണ് ബറക്കപ്പുണ്ടെന്ന് പഠിപ്പിച്ച നബിയേ, അങ്ങയുടെ സമുദായത്തിൽ ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ് ആർഭാട കല്യാണങ്ങൾ നടത്തും. കുതിരയെടുക്കുന്ന കല്യാണമില്ലേ, നാടകം നടത്തുന്ന കല്യാണമില്ലേ, ബ്രേക്ക് ഡാൻസ് ചെയ്യുന്ന കല്യാണമില്ലേ, ഒപ്പനയും അതുപോലെ ഗാനമേളയും നടത്തുന്ന കല്യാണമില്ലേ? എത്ര എത്ര കല്യാണങ്ങളാണ് അവസാനം ബാക്കി വരുന്ന ബിരിയാണി ചെമ്പുകൾ കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത്? എത്ര എത്ര ബിരിയാണികളാണ് വെള്ളത്തിലൊഴുക്കി കളയുന്നത്? പാവപ്പെട്ട ഏതെങ്കിലും ഒരു ചെറ്റക്കൂരയിൽ ഒരു ഗ്രാം സ്വർണമില്ലാതെ കഷ്ടപ്പെടുന്ന 10, 35, 40 വയസ്സ് പനിക്കും തന്റെ ശരീരത്തിന്റെ വികാര പൂർത്തീകരണത്തിന് ഒരു പുതുമാരനെ കിട്ടാത്ത സങ്കടത്തോടിരിക്കുമ്പോ ആരെങ്കിലും സ്നേഹം കൊടുത്തിട്ടൊന്ന് മാടി വിളിച്ചാൽ താൻ ഇറങ്ങിപ്പോകുന്ന ഘട്ടം വരുമ്പോൾ അന്നാണ് ഇവിടത്തെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാർ കണ്ണു തുറക്കുന്നത്. ആ പെണ്ണെന്തിനാണ് പോയത്, ആ പെണ്ണെന്തിന് പോയി എന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ്. ഇല്ല, മുസ്ലിമേ ഇല്ല, ഈ കോട്ടപ്പടിയിൽ ഏതെങ്കിലും ഒരു പണക്കാരന് അവന്റെ പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ചെറ്റക്കൂരയുടെ ഓല കീറ് മാറ്റിയിട്ട് 35 വയസ്സും 30 വയസ്സും 40 വയസ്സും എത്തിയ പാവപ്പെട്ട ഒരു പൊന്നുമോള് വിവാഹം കഴിച്ചയക്കപ്പെടാൻ ഭാഗ്യമില്ലാതെ വന്നിട്ട് ആ പാവപ്പെട്ട പൊന്നുമോൾ ഒരു തുള്ളി കണ്ണുനീരങ്ങാനം ഒഴുക്കിയാൽ പടച്ചവനെ പെണ്ണയാണ് സത്യം. കോട്ടപ്പടി എന്ന് പറയുന്ന തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിന്റെ 4 കിലോമീറ്റർ മാറിയുള്ള ഈ നാട്ടിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാകൂല, അള്ളാഹുവിന്റെ ിറങ്ങൂല. എത്ര പ്രളയം വന്നാലും, എത്ര ഭൂകമ്പം വന്നാലും, എത്ര ഭൂചലനം വന്നാലും, എത്ര ഓഖി വന്നാലും, എത്ര മഹാ വന്നാലും, എന്തൊക്കെ വന്നാലും പഠിക്കാത്തൊരു സമൂഹമായി മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ വിശപ്പറിയാത്തവര്, പാവപ്പെട്ടവന്റെ വേദന അറിയാത്തവര്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പാടിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ രോദനത്തിന്റെ നൊമ്പരത്തിന്റെ രാപ്പകലുകൾ തള്ളി നീക്കിയ 10,000 ആളുകൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും കൊണ്ട് പള്ളികളുടെ മുമ്പിൽ വന്ന് അവിടെ തോറപ്പുമുണ്ട് വിരിച്ചിട്ട്, അവിടെ പേപ്പർ വിരിച്ചിട്ട് പാവപ്പെട്ട ആളുകൾ വന്നിട്ട് പണക്കാരിറങ്ങിപ്പോകുമ്പോൾ കൈനീട്ടിയിട്ട് തന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുന്ന പാവങ്ങളുണ്ടല്ലോ. ആ പാവങ്ങൾ തങ്ങളുടെ പെൺമക്കളുടെ വിഷയത്തിലാണ് പരീക്ഷിക്കപ്പെട്ടതെങ്കിൽ, ആ പെൺമക്കളുടെ വിഷയത്തിലാണ് അവർ കണ്ണീര് കുടിച്ചതെങ്കിൽ, ആ പെൺമക്കളുടെ വിഷയത്തിലാണ് അവർ സങ്കടപ്പെട്ടതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് 114 മുമ്പ് പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റിയുടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലറായ നബി മുഹമ്മദ് മുസ്തഫ, മനുഷ്യത്വമുള്ള മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ മഹിതമായ മാതൃക ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞു, കുന്നലഹു സിത്രം മിനന്നാർ. ആ പെൺമക്കൾ അവർക്ക് സ്വർഗം വാങ്ങി കൊടുക്കുന്നവരാണ്. നരകത്തിന്റെയും അള്ളാഹുവിന്റെ നരകത്തിന്റെയും അവരുടെയും ഇടയിൽ ഒരു വലിയ പടുകൂറ്റൻ തിരശീലയാണ് ആ പെൺമക്കൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. പെൺമക്കളുടെ വിഷയത്തിൽ ഏതൊരു പിതാവ് കഷ്ടപ്പെട്ടാലും അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒരു സമ്മാനമായിട്ട് കൂട്ടിക്കോ. അത് കെട്ടിക്കാനാണെങ്കിലും, വിദ്യാഭ്യാസത്തിനാണെങ്കിലും, ഭക്ഷണം കൊടുക്കാനാണെങ്കിലും അള്ളാഹു നമുക്ക് തന്ന വലിയ സമ്മാനമാണ്. അതുകൊണ്ട് മാത്രമാകുന്നില്ല, ഞാൻ അത് മാത്രം വിശാലമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഈ പെൺകുട്ടി 18 വയസ്സ് കഴിയുമ്പോൾ വിവാഹം കഴിപ്പിച്ചയക്കപ്പെടണം, അത് കഴിഞ്ഞ് ഉമ്മയാകണം. അപ്പൊ അതും കൂടെ പറയാതെ പോകാൻ പറ്റൂലല്ലോ. അങ്ങിലല്ലേ ഖുർആനിലെ സ്ത്രീ പൂർണ്ണമാകൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനിക്കുമ്പോൾ 18 വയസ്സ് വരെയും തന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്നവളാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ ആദ്യത്തെ, ഖുർആനിലെ സ്ത്രീയുടെ ആദ്യത്തെ തലം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മനസ്സിലാക്കാൻ. എങ്ങനെ വളർത്തണം, എങ്ങനെ വളർത്തണം? ചരിത്രത്തിൽ ഒരു വനിതയുണ്ട്, ഞാൻ എന്റെ സഹോദരിമാരോട് പറയാൻ, നിങ്ങൾ ഈ പറയുന്ന മഹദിയെ റോൾ മോഡലാക്കണം. നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത് ആരെയാണ്? പുരുഷന്മാരുടെ കൃഷിയിടമാണ്,
بريشن ما رودا كريسي غدا ما أن بندنغل قرآن جاتي أبانا ما داني يمنا بارنيا يادت السامية توم وادو أرا أرا برسانغ يتشامل بورن جيللة غيلة نديش ترى وادي يا يكتي وادي يا إماريا ورب بندني نهيللا أنغلو بدي كيندد أبندو بارنيا ده قرآن إلى وري آيات أدين ده آش سيام أدين ده آبادار أبادي أبادار أنا كتتم إنغنا أنا أدين دو كندا أنا بريامر شيكا بتو أدونو ما بلو بدي تشيللا അവളിങ്ങനെ ഖുർആന്റെ മുകളിലൂടെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായത് പുരുഷന്മാരുടെ കൃഷിയിടമാണ് സ്ത്രീകൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പെണ്ണ് പറയുന്നു ഞാൻ യുക്തിവാദിയാകാനുള്ള കാരണം അതാണ്. അങ്ങനെ യുക്തിവാദത്തിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ചരിത്രങ്ങൾ പറയാൻ നിന്നാൽ ഈ കത്തിച്ച തിരിയൊന്നും തികയാതെ പോകും. കാരണം നാറ്റം പിടിച്ച കേസാ. നമുക്ക് വേണ്ട, വിട്ടേക്കാം. ഈ തിരിക്ക് പകരം ഇനി 1000 തിരി കത്തിച്ചാലും ആ നാറ്റം ഇവിടെ നിന്ന് പോകൂല. നമുക്ക് അതുകൊണ്ട് നാറ്റ കേസ് കളയാം. നമുക്ക് സുഗന്ധമുള്ളതിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ റോൾ മോഡൽ ആക്കേണ്ടത് ഏത് വനിതയാണെന്നറിയോ? സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളെയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. മക്കളെ വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്തണം. പെൺമക്കളെ വളർത്തണമെങ്കിൽ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു വളർത്തിയതുപോലെ മകളെ വളർത്തണം. എങ്ങനെയാണ്? ഒരു ദിവസം വാപ്പ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് പള്ളിയിലെ മുദരിസാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരും. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വാപ്പാക്ക് ദീനിന്റെ ദഅവത്തുമായി പുറത്തെവിടെ പോകേണ്ടി വന്നു. അന്ന് മദ്രസ അല്ലെങ്കിൽ ദറസ് നടക്കില്ല. ആ ഘട്ടം വന്നപ്പോ സഹാബിയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകള് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഉപ്പ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ ദഅവത്തിന് പോക്കോ, നിങ്ങളുടെ ശിഷ്യന്മാർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഇല്ല. ആ നിങ്ങളുടെ ശിഷ്യന്മാർക്ക്, നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. വാപ്പ സങ്കടപ്പെടേണ്ട, ബക്കിയോളാൻ പറഞ്ഞു. ആരാ? സയ്യിദ് ഇബ്നുൽ മുസയ്യബ് എന്ന് പറയുന്ന ഒരു സഹാബിയുടെ പൊന്നുമോള്. അപ്പൊ വാപ്പ ചോദിച്ചു, നീ ഖുർആൻ മൊത്തം പഠിച്ചോ? ഖുർആൻ മൊത്തത്തിൽ പഠിച്ചോ? എന്നിട്ട് എന്നെ നീ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, വാപ്പ എല്ലാം പഠിച്ചു, പക്ഷേ ഒരു ആയത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതും കൂടെ കിട്ടിയാൽ ഞാൻ എല്ലാം പഠിച്ചവളാകും. അത് പറഞ്ഞു തന്നാൽ ബാക്കി ഞാൻ നിങ്ങളുടെ ശിഷ്യന്മാരുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. വാപ്പ ചോദിച്ചു, മോളെ ഏതായത്താണ് നിനക്ക് സംശയമുള്ളത്? മകള് പറഞ്ഞു, حسنا وفي الآخرة حسنة وقنا عذاب النار. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന പരിചയപ്പെടുത്തുന്ന ഖുർആൻ. എന്റെ പൊന്നുവാപ്പാ, ഈ ആയത്തിലെ ദുനിയാവിലെ ഹസനത്ത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആഖിറത്തിലെ ഹസനത്ത് എനിക്ക് മനസ്സിലായത് സ്വർഗമല്ലേ? ആഖിറത്തിലെ ഹസനത്ത് തരണം, ദുനിയാവിലും എനിക്ക് ഹസനത്ത് തരണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുമ്പോ ആഖിറത്തിലെ ഹസനത്ത് സ്വർഗമല്ലാതെ വേറെ എന്താ? അതെനിക്കറിയാം, പക്ഷെ ഭൂമിയിലെ ഹസനത്ത് എനിക്കറിയില്ല വാപ്പാ എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറയുന്നു, മോളെ ദുനിയാവിലെ ഹസനത്ത് ഏതെന്നറിയോ? അൽ മർഅത്തു സാലിഹ. ഒരു ഭർത്താവിന് ദുനിയാവിലെ ഹസനത്ത് ഏതാണ്? അവന്റെ സാലിഹത്തായ ഭാര്യയാണെന്ന് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ വാപ്പയിൽ നിന്ന് അധ്യാപനം നേടിയ പൊന്നുമോള്, തർബിയത്ത് കിട്ടിയ മോള്, തന്റെ പ്രിയ പിതാവിന്റെ ശിഷ്യഗണങ്ങൾക്ക് ദറസെടുക്കുകയാണ്. അങ്ങനെ ദറസെടുത്തുകൊണ്ടിരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹ പായമെത്തുകയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് കണ്ടെത്തി, തന്റെ ശിഷ്യന്മാരിൽ നല്ല ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തി, നല്ല ഒരു മിടുക്കനായ, ദീനീ ബോധമുള്ള, ഏറ്റവും നല്ല സൽസ്വഭാവിയായ ഒരു ശിഷ്യനെ കൊണ്ട് തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിക്കുകയാ. സഹോദരങ്ങളെ, സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തർബിയത്ത് കൊടുത്ത്, അഭയം കൊടുത്ത്, കാരുണ്യം കാണിച്ച്, വേണ്ടതൊക്കെ കൊടുത്ത് വളർത്തിയ പൊന്നുമോൾക്ക് അല്ല കൊടുത്ത ഭാഗ്യം എന്തെന്നല്ലേ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ പ്രാണപ്രേയസിയുടെ മുമ്പിലേക്ക് വരുന്ന,
തന്റെ പ്രേമവാചനമാര ഇന്നലെ വരെ തന്റെ മുമ്പിൽ ഇരുന്ന് അറിവ് പഠിച്ച തന്റെ ശിഷ്യനാണ് തന്റെ ഭർത്താവായി വന്നത് തന്റെ ശിഷ്യനാണ് തന്റെ ഭർത്താവായി തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥി തന്നെ വിവാഹം കഴിച്ചത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സദീഖ്യനായ സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മാത്രമാണെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചാൽ ഖുർആനിലെ സ്ത്രീയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പ്രഥമമായി പറയേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വർഗം വാങ്ങി തരുന്ന പൊന്നുമോളാണ് അല്ലാഹു തൗഫീഖ് തരട്ടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ അവളെ വിവാഹം കഴിച്ചത് അവളുടെ ശിഷ്യൻ കല്യാണം കഴിച്ചുവെങ്കിൽ അത് ഇപ്പൊ നമുക്ക് അത്ഭുതമായിട്ട് തോന്നൂല്ല എന്താണെന്നറിയോ എന്താ തോന്നാത്തത് എത്ര എണ്ണം ഒളിച്ചോടിയിരിക്കുന്നു ആരോടെ പോയത് അധ്യാപിക വിദ്യാർത്ഥിയോടെ ഒളിച്ചോടി പോയിരിക്കുന്നു ഇല്ലേ എത്ര എണ്ണം പോയി സാക്ഷര കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് പഠിപ്പിക്കുന്ന അധ്യാപിക പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന പഠിതാവായ വിദ്യാർത്ഥിയോടൊപ്പം ഒളിച്ചോടി പോയിരിക്കുന്നു എത്ര എണ്ണം അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നൂല പക്ഷേ തന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് വിദ്യ അഭ്യസിച്ചിട്ട് താൻ ദറസെടുത്തു കൊടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാൾ തനിക്ക് തന്റെ ഭർത്താവായി കടന്നു വന്ന ഭാഗ്യം ലഭിച്ച ഒരേ ഒരു പെണ്ണ് സയ്യിദ് ഇബ്നു മുസയ്യബിന്റെ പ്രിയപ്പെട്ട മകളാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവരീൻ അങ്ങനെ വളർത്തിക്കൊണ്ടുവരീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് ഇനി ഞാൻ വിശാലമായി ആ കാര്യം പറയുന്നില്ല അങ്ങനെ അവൾ ഒരു വയസ്സ് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് ഋതുമതിയായി അവൾ അൽഹംദുലില്ലാഹ് ഇപ്പോ അവൾ ബാല്യത്തിൽ നിന്ന് ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് അവിടെ നിന്ന് കൗമാരത്തിലേക്ക് എത്തി അങ്ങനെ അവൾ കൗമാരത്തിന്റെ പടിവാതിൽ കലുത്തു നിൽക്കുമ്പോൾ അവൾക്ക് പ്രപ്പോസലുകൾ വന്നു അവൾ അങ്ങനെ വിവാഹം കഴിപ്പിച്ചയക്കപ്പെട്ടു അവൾ യുവത്വത്തിലേക്ക് നടക്കാൻ ഒടുങ്ങുക തുടങ്ങുകയാണ് അങ്ങനെ അവൾ അൽഹംദുലില്ലാഹ് ഇന്ന് രണ്ടാമത്തെ പദവി കൂടി കരസ്ഥമാക്കി അവൾ ഒരു ഭാര്യ കൂടിയായി ഇന്നലെ വരെ അവൾ ഒരു മകള് മാത്രമായിരുന്നു വാപ്പാക്കും മാക്ക് സ്വർഗം കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ അവക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവക്കൊരു ഡ്യൂട്ടി കൂടിയുണ്ട് എന്ത് ഡ്യൂട്ടിയാ എന്ത് ഡ്യൂട്ടിയാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഖുർആനിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തിരുവചനങ്ങളിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ഭാര്യയാണ് അതെങ്ങനെയാണ് മന തസവജ ഒരാളെ വിവാഹം കഴിച്ചാൽ ഫഖദ് അഹ്റസ നിസ്ഫ ദീനിഹി ദീനിന്റെ പകുതി അവനങ്ങ് പൂർത്തിയാക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രണ്ടാമത്തെ തലമേതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ രണ്ടാമത്തെ ഘട്ടമേതാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദീന് പകുതി പൂർത്തിയാക്കി കൊടുക്കുന്ന പെണ്ണാ എന്റെ മുന്നിലിരിക്കുന്ന ഭാര്യമാര് തന്റെ ഭർത്താക്കന്മാരുടെ ദീന് പൂർത്തിയാക്കിയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ് വിവാഹം കഴിപ്പിച്ചയക്കപ്പെടുമ്പോൾ ആ ഭാര്യ ഭർത്താവിന്റെ ദീനിന്റെ പകുതിയാണത്രേ ഞാൻ പറയുന്ന സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ അല്ലാഹുവിന്റെ ഹബീബ് ദീനിന്റെ പകുതി മാത്രമല്ല പരിചയപ്പെടുത്തിയത് നിങ്ങളോട് ഞാൻ പറയുന്നത് മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ള കഥയാണ് ആദം നബി സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെടുകയാണ് ആ സമയത്ത് അറിയുമല്ലോ അല്ലാഹു അവരെ തെറ്റ് ചെയ്തപ്പോഴേക്കും വസ്ത്രം ഒരിച്ചു കളഞ്ഞു അവര് വിവസ്ത്രരായിട്ട് ഇറങ്ങി വരികയാണ് വിവസ്ത്രരാണ് അവർക്ക് നാണം മറയ്ക്കാനൊന്നുമില്ല അല്ലാഹല്ലോ ലോകത്ത് വേറെ ആരുമില്ല പക്ഷേ അവരെ നാണം മറച്ചിട്ടില്ല നൂൽ ബന്ധം പോലും ഇല്ലാതെ ആദം ഹവ്വായും താമസിക്കുമ്പോ സങ്കടത്തോടെ ഹവ്വാ ബീവിയോട് ഭർത്താവ് മഹാനായ ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ ഉപ്പ പറയുകയാണ് യാ ഹവ്വാ ആദാനി അൽഹറോ വല്ലാത്ത ചൂടാണ് ഹവ്വാ സഹിക്കാൻ പറ്റുന്നില്ല ചൂട് വല്ലാതെ എന്നെ വേദനിപ്പിക്കുകയാണ് ശരീരം അതാ ചൂട് കാരണം വല്ലാതെ ഞാൻ നെടുവീർപ്പെടുകയാണെന്ന് സങ്കടപ്പെട്ടപ്പോ റൂഹുൽ അമീനേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാ കടന്നു വരികയാ ജിബ്രീൽ കടന്നു വന്ന കയ്യിൽ എന്തുണ്ടെന്നറിയോ പഞ്ഞിക്കെട്ടുമായിട്ടാണ് കടന്നു വന്നതത്രേ സ്വർഗത്തിന്റെ പഞ്ഞിക്കെട്ടുമായിട്ട് ജിബ്രീല് കടന്നു വരികയാണ് ആ ജിബ്രീല് കടന്നു വന്നിട്ട് ആദ്യ നേരെ പോയതെങ്ങോട്ടാണ്
തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വായുടെ അടുത്ത് പോവുകയാ എന്നിട്ടോ ഹവ്വായുടെ മുമ്പിൽ ചെന്നു എന്നിട്ട് അവരോട് പറയുകയാണ് അന തഹ്സല വല്ലമഹ ആ പഞ്ഞി ഒന്ന് നൂല് നോക്കാൻ ആദന്യ ഹവ്വാ ബീവിയെ പഠിപ്പിക്കുകയാണ് ആ ഹവ്വാ ബീവിയെ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് നൂല് നോൽക്കേണ്ടതെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൂല് നോക്കാൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഹവ്വാ ബീവി നൂല് നോക്കുകയാണ് എന്നിട്ട് നേരെ ആ നൂലും വാങ്ങിയിട്ട് ജിബ്രീൽ പോയത് എവിടെയാണ് തന്റെ പ്രിയ ഭർത്താവ് ആദൻ നബിയുടെ അടുത്ത് ചെന്നു എന്നിട്ട് വാമറ ആദമ ബില്ലഹിയാക്ക തുന്നി പിടിപ്പിക്കാൻ പറയുകയാണ് വല്ലമഹോ പഠിപ്പിച്ചും കൊടുത്തു ആദ്യമാകിട്ട് നൂല് നോക്കിയത് ആരാണ് ഹവ്വ ബീവിയാണ് ആദ്യമായിട്ട് ടൈലറിംഗ് നടത്തിയത് ആരാണ് മഹാനായ ആദൻ നബി അലൈഹി സ്വലാ അങ്ങനെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പകുതി ഏറ്റെടുത്തപ്പോ തന്റെ ഭർത്താവുമത പകുതി ഏറ്റെടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നാണം മറയ്ക്കാൻ താൻ പാതി തന്റെ ഭാര്യ പകുതി ദീനിന്റെ പൂർത്തീകരണം മാത്രമല്ല ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ദീനിന്റെ പകുതി മാത്രമല്ല പിന്നെയോ താൻ മറയ്ക്കുന്ന ഔറത്തിന്റെ പകുതിയും തന്റെ ഭർത്താവ അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഹുന്ന ലിബാസുല്ലക്കും വന്തുമ ലിബാസുല്ലഹുന്ന നിങ്ങൾ പരസ്പരം വസ്ത്രമാണ് നബി മുഹമ്മദ് മുസ്തഫ ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രങ്ങളാണ് വസ്ത്രത്തിന്റെ മൂന്ന് പ്രത്യേകത ഒന്ന് നാണം മറയ്ക്കും നാണം മറയ്ക്കും ഭാര്യയുടെ നാണം ഭർത്താവ് മറയ്ക്കണം ഭർത്താവിന്റെ നാണം ഭാര്യ മറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മുണ്ടും ജുമ്മയും ഭാര്യ ഇടണം ഭാര്യയുടെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് വേണമെന്നല്ലേ ഇനിപ്പോ അങ്ങനെ രണ്ടാമത് വസ്ത്രത്തിന്റെ പ്രത്യേകതയാണ് ശരീരത്തോട് ഒട്ടിക്കിടക്കുക ഭാര്യയും ഭർത്താവും ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടവരാണ് തെക്കും വടക്കും തിരിഞ്ഞു കിടക്കാനുള്ളവരല്ല ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടവരാണ് മൂന്നാമത് ഈ വസ്ത്രങ്ങൾ അലങ്കാരമാണ് വസ്ത്രങ്ങൾ അലങ്കാരമാണ് ഭാര്യയുടെ അലങ്കാരം പിന്നെ ഭർത്താവാണ് ഭർത്താവിന്റെ അലങ്കാരം ഭാര്യയാണ് അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് നൂല് നൂറ്റത് ഹവ്വാ ബീവിയാണ് അതിന് ടൈലറിംഗ് നടത്തിയത് ആദൻ നബിയാണ് കാരണം ഒരു ജോലി പകുതി ഹവ്വാക്കും പകുതി ഭർത്താവിനും ദീൻ മാത്രമല്ല എല്ലാം അങ്ങനെയാണ് പുരുഷൻ പകുതി ഭാര്യ പകുതി സ്ത്രീ പകുതി പുരുഷൻ പകുതി അതാണ് ദീനിന്റെ പൂർത്തീകരണം മാത്രമല്ല ഇനി നിങ്ങൾ നിർമ്മാണം നോക്ക് ആദ്യമായിട്ട് ഭൂമി ലോകത്തിലെ ഒരു പരിശുദ്ധമായ കഅബാലയം നിർമ്മിക്കുകയാണ് ആദ്യമായിട്ടൊരു ഗേഹം നിർമ്മിക്കുകയാണ് ആ സമയത്ത് ജിബ്രീൽ കടന്നു വരികയാണ് സഹോദരങ്ങളെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മണ്ണ് കുഴിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഹ്ഫിറോ മണ്ണിങ്ങനെ കുഴിക്കുകയാണ് കഅബാലയം വെക്കാൻ വേണ്ടിയിട്ട് ആദൻ നബി അലൈഹി സ്വലാം മണ്ണ് കുഴിച്ചപ്പോ ഹവ്വാ ബീവി എന്ത് ചെയ്തെന്നറിയോ തങ്കുലൂ തങ്കുലൂ എന്നിട്ട് അതിന്റെ മണ്ണുകൾ ഹവ്വാ ബീവി എന്ന് നീക്കി കൊടുക്കുകയാണ് ഇവിടെ ഉടുതുണിയുടെ വിഷയം വന്നപ്പോ ആദൻ നബി അലൈഹി സ്വലാം ടൈലറിംഗ് നടത്തി ഹവ്വാ ബീവി നൂല് നൂറ്റു കൊടുത്തു ഇവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ വിഷയം വന്നപ്പോ ആദൻ നബി അലൈഹി സ്വലാം മണ്ണ് കുഴിച്ചു ഭാര്യ ഹവ്വാ വാരിക്കളഞ്ഞു സഹോദരങ്ങളെ ഭാര്യയും ഭർത്താവും അങ്ങനെയാണ് അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ നിസ്ഫ ദീനിഹി ദീനിന്റെ പകുതി പൂർത്തീകരിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണാണ് ഇസ്ലാമിലെ ഖുർആനിലെ രണ്ടാമത്തെ ഘട്ടം ആ സ്ത്രീ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവ് കല്യാണം കഴിച്ച താനൊരു ഭാര്യയാകുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ തന്റെ ഭർത്താവിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കി കൊടുക്കുന്നവളാണെന്ന് ആരംഭപോവായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും ആദ്യത്തെ യാത്ര ഏതാണ് സിയാറത്ത് യാത്രയാണോ ലോകത്തെ ആദ്യത്തെ യാത്ര ഏതാ ചന്ദ്രനിലേക്കാണോ അല്ല ഹജ്ജ് യാത്രയാണോ അല്ല ഉംറയാണോ സിയാറത്താണോ ഏത് യാത്രയാണ് ലോകത്തെ ആദ്യത്തെ യാത്ര ഏതാന്ന് പറയും ഏതാണ് കോട്ടപ്പടിയിലെ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദിവസത്തില് മറുപടി പറയാനൊരു അവസരം തരണമല്ലോ ലോകത്തെ ആദ്യത്തെ യാത്ര എന്ത് യാത്രയാ ലോകത്തെ ആദ്യത്തെ യാത്ര ഹജ്ജ് യാത്രയല്ല ഗൾഫ് യാത്രയല്ല സിയാറത്ത് യാത്രയല്ല ആദ്യത്തെ യാത്ര ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ തേടിയുള്ള യാത്രയാണ് ഭാര്യ ഭർത്താവിനെ തേടിയുള്ള യാത്ര എത്ര വർഷം 300 വർഷം ഭർത്താവ് ഇന്ത്യയിൽ സിലോൺ ശ്രീലങ്കയുടെ ഭാഗം ഇന്ന് അമ്മ ഇന്ത്യയുടെ ഭാഗം സിലോണിലെ ആദം മലയില് ഭാര്യ ഹവ്വ
അങ്ങ് ജിദ്ദയിൽ അവർ രണ്ടുപേരും പരസ്പരം കാണാൻ വേണ്ടിയിട്ട് നടന്ന് യാതൊരു സംവിധാനങ്ങളുമില്ല. ഇന്നാണെങ്കിൽ എവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം, ഗൂഗിളിൽ മാപ്പ് അയച്ചു കൊടുക്കാൻ പറ്റില്ല. ഇന്ന് നെറ്റ് സംവിധാനങ്ങൾ ഉണ്ട്, എല്ലാണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് അവസാനം അല്ലാന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ അറഫയിൽ വെച്ച് കണ്ടുമുട്ടി. അറഫയിൽ വെച്ച് അവർ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയെങ്കിലും വിജനമായ ഇങ്ങനത്തെ പ്രദേശത്ത് വെച്ചാണെങ്കിലോ കണ്ടുമുട്ടിയത്. ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും സ്നേഹം പങ്കിട്ടു. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കുമ്പോ രണ്ട് രണ്ട് ദിശയിലായതാണ്, രണ്ട് ഭാഗത്തായതാണ്. 300 വർഷം കഴിഞ്ഞു. 300 വയസ്സായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വാ നിർത്തി പോകും, കാരണം ഈ നാടിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, 300 വർഷം, 300 വർഷം എടുത്തു തമ്മിൽ കണ്ടുമുട്ടാൻ. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അവസാനം അറഫയിൽ വെച്ച് കണ്ടുമുട്ടി. രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചിട്ട് സന്തോഷത്തോടെ നടന്ന് നടന്ന് എവിടെ എത്തി? പരിശുദ്ധമായ മുസ്ദലിഫയിലെത്തി. ആ മുസ്ദലിഫയിൽ അന്ന് അവരുടെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് നടന്നു. ആദ്യ രാത്രി പങ്കിട്ടത് മുസ്ദലിഫയിലാണ്. ഇന്നും വാപ്പയുമ്മയും ആദ്യത്തെ രാത്രി കൂടിയ മുസ്ദലിഫയിൽ രാപാർക്കാൻ ഹാജിമാര് അറഫ സംഗമം കഴിഞ്ഞ നേരെ വെച്ച് പിടിക്കും. കാരണം വാപ്പയുമ്മയും ആദ്യ രാത്രി കൂടിയത് മുസ്ദലിഫയിലാണ്. ആകാശം മുകളിൽ, താഴെ ഭൂമി, വേറൊന്നുമില്ല, മറയില്ല, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്നവളാണ്. അങ്ങനത്തെ ഭാര്യമാരായിട്ട് മാറണം. ഏറ്റവും നല്ലൊരു ഭാര്യയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ജീവിതത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന ഒരു സുന്നത്തുണ്ട്. ഏത് സുന്നത്താ? ആ സുന്നത്ത് കല്യാണത്തിന്റെ ആദ്യ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മണിയറയിലോട്ട് കടന്നു വരുമ്പോൾ താൻ രണ്ടറക്കാത്ത് നമസ്കരിക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയും സയ്യിദുന അലി റളിയല്ലാഹു അൻഹും നമസ്കരിച്ച നമസ്കാരമാണത്. ഇനിയിപ്പോ നിസ്കരിക്കാത്തവരെന്ന് സങ്കടപ്പെണ്ട. പടച്ചോൻ, ഇനി കലാ വീട്ടാൻ വേണ്ടി വേറൊരു കല്യാണം കഴിക്കൊന്നും വേണ്ട, പറ്റിയില്ല, പോയി തീർന്നത്രയുള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. സുബഹീകരിക്കാനുള്ള ശ്രമം നടത്തി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ എല്ലാവർക്കും പെണ്ണുങ്ങളെ പള്ളി കയറ്റിക്കോളാം പയ്യ. അപ്പോഴാണ് ആളിനടുത്ത് പറഞ്ഞു, ഉസ്താദെ അതവിടെ നിൽക്കട്ടെ, ആണുങ്ങളെ പള്ളി കയറ്റാനുള്ള ശ്രമം വല്ലതുണ്ടെങ്കിൽ നടത്താം. ആണുങ്ങളെ പള്ളി കയറ്റാനുള്ള ശ്രമം നടത്താം ആദ്യം, പിന്നെ പെണ്ണുങ്ങളെ കയറ്റാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല ദമ്പതിമാർ ആരെന്നറിയോ? മഹാനായ മഹാനായ ശുറൈഹ് ബിനൽ ശുറൈഹുൽ ഖാലി റളിയല്ലാഹു തആലാനഹു. മഹാനബറുകളെ കല്യാണം കഴിച്ചു, മഹാനബറുകളെ കല്യാണം കഴിച്ചു. ശുറൈഹുൽ ഖാലി റളിയല്ലാഹു തആലാനഹു കല്യാണം കഴിച്ചത് ആരെയാണ്? സൈനബ ബിന്ത് ജരീർ എന്ന് പറയുന്ന പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. സൈനബ ബിന്ത് ജരീർ എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച ശുറൈഹുൽ ഖാലി റളിയല്ലാഹു തആലാനഹു ആദ്യ രാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ സമീപിക്കാൻ വേണ്ടിയിട്ട് മധുവിരുമാഘോഷത്തിന്റെ പ്രഥമഘട്ടത്തിന്റെ പ്രഥമ രാത്രിയില് ആ പട്ടുമെത്തയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ ഭാര്യയെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? സുജൂദിലാണ്, സുജൂദിലാണ് സൈനബ ബിന്ത് ജരീർ റളിയല്ലാഹു അൻഹ സുജൂദിലാണ്. ഭർത്താവ് ശുറൈഹുൽ ഖാലി റളിയല്ലാഹു തആലാ അൻഹു സ്തബ്ധനായി. അല്ലാഹുവേ, നീ എനിക്ക് തന്ന നിഅമത്താണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ. കാരണം മണിയറയിലോട്ട് കടന്നു വന്നപ്പോ രണ്ടറക്കയറ്റ് നിസ്കരിക്കുന്ന ഭാര്യയെ കാണുകയാണ്. കഴിഞ്ഞുപോയ ഇശാ നമസ്കാരം കലാ വീട്ടിയതല്ല, അന്നത്തെ ഉച്ചയിലെ ളുഹ്ർ നിസ്കാരം കലാ വീട്ടിയതല്ല, അന്നത്തെ സുബഹി നിസ്കാരം കലാ വീട്ടിയതല്ല. അല്ലാഹുവേ, എന്റെ കല്യാണത്തിന്റെ പ്രഥമ രാത്രിയാണല്ലോ, ഒരു ഇബാദത്താണ് നിക്കാഹം എന്റെ ഹബീബനെ പഠിപ്പിച്ചതാണ്. അങ്ങനെ രണ്ടരക്കാത്ത് നമസ്കരിച്ചിട്ട് വൈവാഹിക ജീവിതം ആരംഭിക്കാമെന്ന് കരുതി. രണ്ടരക്കാത്ത് നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സുജൂദിന്റെ സമയത്താണ് ഭർത്താവ് ശുറൈഹുൽ ഖാലി തങ്ങളെ കടന്നു വരുന്നത്. ആ സമയത്ത് സന്തോഷമുണ്ട്. ശുറൈഹുൽ ഖാലി റളിയല്ലാഹു തആലാനു ഭാര്യയിൽ നിന്ന് പഠിച്ചിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാണ്. ജരീർ ബി സൈനബ ബിന്ത് ജരീർ എന്ന് പറയുന്ന ഭാര്യയെ കണ്ടുകൊണ്ട് ശുറൈഹുൽ ഖാലി എന്ന ഭർത്താവ് രണ്ടരക്കാത്ത് നിസ്കരിക്കുകയാണ്. ആ മണിയറയിലെ മലായിക്കത്തുകളുടെ സങ്കേതമായി സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, മണിയറ അങ്ങനെയാണ് തിട്ടപ്പെടുത്തേണ്ടത്. അല്ലാതെ മണിയറകളിൽ ഇന്ന് ഇന്നത്തെ പോലെ മണിയറയിൽ താന്തോണികളായി കാണിക്കുന്ന ആഭാസ തരങ്ങളുണ്ടല്ലോ. പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഫാനിന്റെ ലീഫിൽ പൗഡർ തട്ടിയിടുക, അതുപോലെ തന്നെ എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് കാണിച്ചു വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വീടുകളിൽ പോലും ആ വീടുകളിൽ ക്യാമറ പോലും
ബാക്കിയുള്ള പകുതിയാണ് അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേ.
ചെയ്യേണ്ടത്. എന്റെ പെങ്ങളെ നിങ്ങൾക്കറിയോ മക്കം പത്തഹിന്റെ ദിവസം വരുകയാ. എന്നെ കേൾക്കുന്ന ഹിന്ദു സഹോദരങ്ങളെ, ക്രൈസ്തവ സഹോദരങ്ങളെ, നമ്മുടെ ഹബീബ് ഉണ്ടല്ലോ, നമ്മുടെ നേതാവുണ്ടല്ലോ, നമ്മുടെ രോമാഞ്ചമുണ്ടല്ലോ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കാതലുണ്ടല്ലോ, നമ്മുടെ ചങ്കിലെ ചോരയുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിന്റെ സർവതുമായ ഞങ്ങളുടെ ഹബീബ് ഉണ്ടല്ലോ. മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ എല്ലാവർക്കും മാപ്പ് കൊടുത്തു. തന്റെ മുഖപ്പ് കാർക്കിച്ചു തുപ്പിയവന്, തന്റെ നമസ്കാര സമയത്ത് കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടിട്ടവന്, തന്നെ അവിടെ നമസ്കരിക്കാൻ അനുവദിക്കാത്തവന്, തന്റെ സഹാബപ്പിനെ ഒട്ടകപ്പിന്റെ കാലുകളിൽ, കുതിരയുടെ കാലുകളിൽ കാലുകൾ കെട്ടിയിട്ട് പാറയുടെ ഉള്ളിലേക്ക്, പാറ മടക്കുകളിലേക്ക് പായിച്ചു വിട്ടവര്, തന്റെ പ്രിയപ്പെട്ട സഹാബപ്പിനെ തല്ലിച്ചതച്ചവര്, പാവപ്പെട്ട സഹാബപ്പിന്റെ വീട് കയറി അക്രമിച്ചവർക്ക്, തനിക്കവിടെ നിൽക്കാൻ കഴിയാതെ നാട് വിടേണ്ടി വന്നതിന് കാരണക്കാരായവർക്ക്, ഇവർക്കെല്ലാം മാപ്പ് കൊടുക്കുമ്പോ ഒരു പെണ്ണറാ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ ഇന്നെല്ലാവർക്കും മാപ്പില്ലേ? അതേ നബിയേ, അതേ അതേ പെണ്ണേ, എല്ലാവർക്കും ഇന്ന് മാപ്പുണ്ട്. എന്നാൽ അബൂജഹലിന്റെ പൊന്നുമോൻ ഇക്കിരിമയ്ക്കും മാപ്പുണ്ടോ? ഉണ്ട് ഉണ്ട്, ഇക്കിരിമയ്ക്കും മാപ്പുണ്ട്. എന്നാ ഞാൻ വിവരം ഇക്കിരിമയോടൊന്ന് പറയട്ടെ, ആരാണ് നീ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ ഉമ്മു ഹക്കീമാണ്, ഇക്കിരിമയുടെ ഭാര്യയാണ് നബിയേ. അബൂജഹൽ ഉപദ്രവിച്ച ഉപദ്രവങ്ങളുടെ കണക്കുണ്ടോ? ഇക്കിരിമ ഉപദ്രവിച്ച ഉപദ്രവങ്ങൾക്ക് കണക്കുണ്ടോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, കാരുണ്യത്തിന്റെ കടലെ, ഒരു ഉത്തരവന്നിട്ടാൽ അവിടെ മുഴുവനും ഭസ്മമാക്കാൻ കഴിയത്തക്കവണ്ണം എല്ലാ അനുയായികളും ജാഗ്രതയോടെ ഗദ്ഗങ്ങൾ, അവരുടെ കയ്യിലിരിക്കുന്ന വാളുകൾ ഊരിപ്പിടിച്ച് എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ ഇന്ന് നിന്റെ ഭർത്താവിന് മാപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചുകൊണ്ട് വാ. എവിടെയാണ് പ്രിയപ്പെട്ട എന്റെ ഭർത്താവ്? യമനിലേക്ക് പോകാൻ, രക്ഷപ്പെടാൻ തിഹാമ കടപ്പുറത്തെത്തിയിട്ടുണ്ട്. ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഉമ്മു ഹക്കീം അവിടെ നിന്ന് ഭർത്താവ് ഇക്കിരിമയെ വിളിക്കാൻ വേണ്ടിയിട്ട് തിഹാമ കടപ്പുറത്തെത്തി. അവിടെ മറ്റൊരു സംഭവം നടക്കുകയാണ്. കപ്പലിലോട്ട് കയറിയപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, കപ്പൽ യാത്ര ആരംഭിക്കുകയാ. കാറ്റും കോളം നിറഞ്ഞ അന്തരീക്ഷമാ, വെള്ളത്തിന്റെ മുകളിലൂടെയുള്ള യാത്രയാ. അതുകൊണ്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലു എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നുപോയ ഇക്കിരിമ ചാടിയണീട്ട് കപ്പിത്താനോട്, അതിന്റെ ക്യാപ്റ്റനോട് പറഞ്ഞെന്തെന്നറിയോ? എടോ, ഞാൻ ഈ കലിമത്ത് പറയുമായിരുന്നെങ്കിൽ എനിക്ക് ഒളിച്ചോടേണ്ട ആവശ്യമില്ല, ഇതെനിക്ക് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ മക്കയിൽ നിന്നാ പോരെ, എന്തിനാണ് ഞാൻ ഇവിടെ ഒളിച്ചോടി വന്നത്? പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ആ സമയത്ത് ക്യാപ്റ്റൻ പറഞ്ഞു, കപ്പിത്താൻ പറഞ്ഞു, ഇത് പറഞ്ഞില്ലെങ്കിൽ കപ്പൽ വിടൂല. അങ്ങനെ കപ്പലിൽ നിന്ന് പുറത്ത് ചാടുന്നു ഇക്കിരിമ, ഓടി വന്ന് കൈപിടിക്കുന്നു ഉമ്മു ഹക്കീം. പ്രിയപ്പെട്ടവനെ, റസൂലുള്ള മാപ്പ് തരാൻ തയ്യാറാണ് അങ്ങ് വന്നാൽ. ഇല്ല പെണ്ണേ, നീ മുസ്ലിമാണ്, ഞാൻ മുശ്രിക്കാണ്, നിന്റെ കണക്കിൽ നീ സ്വർഗത്തിലാണ്, ഞാൻ നരകത്തിലാണ്. നിന്റെ ഭർത്താവായ എന്നെ നിന്റെ റസൂലിന് ഒറ്റുകൊടുക്കാനല്ലേ നീ വിളിക്കുന്നത്? ഇല്ല പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, നിങ്ങൾ എന്റെ രാജകുമാരനല്ലേ, എന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയത് നിങ്ങളല്ലേ, എന്റെ മാറിടത്തിന്റെ സുഗന്ധം ഏറ്റുവാങ്ങിയത് നിങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒറ്റുകൊടുക്കൂല, പടച്ചോനാണ് ഒറ്റുകൊടുക്കൂല, നിങ്ങൾക്ക് മാപ്പ് തരാൻ എന്റെ ഹബീബ് തയ്യാറായി നിൽക്കുകയാ. അങ്ങനെ വന്നു 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 അന്നത്തെ രാത്രി, അന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിലേക്ക് കടന്നു പിടിച്ച ഉമ്മു ഹക്കീമിന്റെ ശരീരത്തിലേക്ക് കടന്നു പിടിച്ച ഇക്കിരിമ ഭാര്യ പറഞ്ഞു, ഉമ്മു ഹക്കീം പറഞ്ഞു, പ്രിയപ്പെട്ടവനെ അരുതരുതരുത്, ഒരിക്കലും നിങ്ങൾക്ക് എന്നെ തൊടാനുള്ള അവസരമില്ല, നിങ്ങൾ മുശ്രിക്കാണ്, ഞാനും മുസ്ലിമാണ്. ആ സമയത്ത് മുശ്രിക്കായ ഇക്കിരിമ പറഞ്ഞെന്തെന്നറിയോ? പെണ്ണേ, ഭർത്താവായ എനിക്ക് ഭാര്യയായ നിന്നെ തൊടാൻ കഴിയാത്ത ഒരു തടസ്സമുണ്ടല്ലോ, ആ തടസ്സത്തിന്റെ പേര് ഇസ്ലാം എന്നാണെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ് മോളെ. ഇത്രയും വലിയ ജാഗ്രതയോ, ഇത്രയും വലിയ വലുതായ സൂക്ഷ്മതയോ, ഇത്രയും വലിയ സംരക്ഷണമാണോ നിനക്ക് ഇസ്ലാം തരുന്നത്? അതേ ഭർത്താവേ, നിങ്ങൾ ഇസ്ലാമിലോട്ട് കടന്നു വരണമെന്ന് ഞാൻ കൊതിക്കുകയാ.
ഇനിയുള്ള ജീവിത സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാ. ആ സമയത്ത് ഈ കിരിമ ഇൻഷാ അല്ലാ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. ആ സമയത്ത് റൂഹുല്ലമീൻ മലക്ക് ജിബ്രീൽ നബി തങ്ങളുടെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, നബിയേ ഈ കിരിമ വരുന്നുണ്ട്, നബിയേ ഈ കിരിമ തിരികെ വരുന്നുണ്ട്. നബിയേ നബി തങ്ങള് സരസിലിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, സഹാബ ഈ കിരിമ വരികയാണ്. ഉമർ തങ്ങൾ വാളൂരി പിടിച്ചു, അലി തങ്ങൾ വാളൂരി പിടിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഉമറെ അലിയെ വാള് ഉറയിലിടുക, ഇവിടെ ഈ കിരിമ വരുന്നത് മുസ്ലിമായിട്ടാണ്, ഒരിക്കലും മുശ്രിക്കായിട്ടല്ല. എല്ലാവരും സന്തോഷത്തിലാണ്, അവരെല്ലാം ആനന്ദ തുന്തിലരായി എല്ലാവരും സന്തോഷത്തിൽ ആനന്ദത്തിൽ നിർത്താടുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ അതാ കടന്നു വരുന്നു ഈ കിരിമ. കടന്നു വന്ന് നബി തങ്ങളുടെ മുമ്പിലെത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദ് നബിയേ, മുഹമ്മദേ മുഹമ്മദേ, നീ പറയുന്നത് എന്താ? ഏകനായ അല്ലാഹു മാത്രമാണ് ആരാധ്യനുള്ളത്. മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അല്ലാഹന്റെ അടിമയും ദൂതനും ഹബീബും റസൂലുമാണെന്നാ ഞാൻ പറയുന്നത്. ആ സമയത്ത് വേറെ എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അഞ്ചു നേരം ഇക്കിരിമ റബ്ബിന് സാട്ടാങ്ങ് ചെയ്യണം മോനെ, റമദാൻ മാസത്തിൽ വിശുദ്ധമായ വ്രതാനുഷ്ഠാനം നടത്തണം മോനെ, നിന്റെ സമ്പത്തിൽ നിന്ന് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുക്കണം മോനെ, വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കണം മോനെ. ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഈ കിരിമ ചോദിക്കുന്നു, ആ കയ്യൊന്ന് നീട്ടുമോ മുഹമ്മദ്? അല്ലാഹുവിന്റെ റസൂലി റിസാലത്തിന്റെ ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച പടച്ചതമ്പുരാനെ കെട്ടിപ്പിടിച്ച കൈയുണ്ടല്ലോ, ആ കൈ നീട്ടിക്കൊടുത്തപ്പോൾ ആ രണ്ട് കൈയിലേക്ക് കടന്നു പിടിച്ചിട്ട് ഈ കിരിമ പറഞ്ഞെന്തെന്നറിയോ? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലോ വഅശ്ഹദു അന്നക റസൂലുല്ലാ. ഇസ്ലാമിലോട്ട് കടന്നു വരികയാണ് ഈ കിരിമ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ കോട്ടപ്പടിയിലെ പെങ്ങള്, ഏതോ ഒരു നാട്ടിൽ ചെന്ന് എങ്ങനെയോ ചത്തുപോകേണ്ട ഈ കിരിമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് മുസ്ലിം ആകാൻ കാരണമാരാ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. മൻ തസവ്വജ ഫഖദ് അഹ്റസ നിസ്ഫ ദീനിഹി. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ പകുതി പൂർത്തീകരിച്ചു കൊടുക്കുന്നവളാകണം. ദീനിന്റെ സമ്പൂർണതയുടെ പകുതി തന്റെ ഭാര്യ പൂർത്തീകരിച്ചു കൊടുക്കുന്നവളാകണം. ഇക്കിരിമ സഹാബിയാകാൻ കാരണമെന്താ? ഇക്കിരിമ മുസ്ലിം ആകാനുള്ള കാരണമെന്താ? ഇക്കിരിമ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവരാകാൻ കാരണമെന്താ? തന്റെ പ്രാണപ്രയസിയെ ബീവി ഉമ്മു ഹക്കീ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ താങ്ങ് തണലുമായി പകുതി പൂർത്തീകരിക്കുന്നവളായി നിങ്ങൾ നിലകൊള്ളുക. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. സമയമായ ഉസ്താദേ, 10 മണിയായില്ലേ? 15 മിനിറ്റ് കൂടെ ആവാല്ലോ, അരമണിക്കൂറാ. ശരി, 10:30 മുമ്പ് നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇത്രയും നേരം ഇരുന്നല്ലോ, എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങളെ ഇങ്ങനെ കൂടുതൽ സമയം ഇരുത്തുന്നതിൽ. കൂടുതലൊന്നും ആയില്ല, ഇപ്പൊ 1.5 മണിക്കൂറായിട്ടുള്ളൂ, 1.5 മണിക്കൂറായിട്ടുള്ളൂ. എന്തേ, ആർക്കും വിഷമമില്ല? ആ കാരണം 6:30 മുതല് ഇരുന്നതാണ്. പക്ഷെ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്, കാരണം ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്, നാളെ രാവിലെ തിരുവനന്തപുരത്ത് എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മണിക്കൂർ നമുക്ക് ഇൻഷാല്ലാ കാര്യമായ നിലയിൽ വിഷയങ്ങളും മനസ്സിലാക്കാം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പകുതി പൂർത്തീകരിക്കുന്നവളാകണം. അങ്ങനത്തെ ഭാര്യമാരായി അല്ലാഹു നമ്മുടെ സഹോദരിമാരെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ കുടുംബ. ഇന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ, ഈ അടുത്ത സമയത്ത് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, നിക്കാഹിന്റെ അപേക്ഷകളെക്കാൾ കൂടുതൽ ഒരു മഹല്ലിൽ കെട്ടിക്കിടക്കുന്നത് തൊലാഖിന്റെയും ഫസഖിന്റെയുമാണ്. ചുമ്മാ തൊലാഖ് ചൊല്ലാണ്, ചുമ്മാ, ഒരു ആവശ്യവുമില്ല. തൊലാക്ക് ചെല്ലണോ ചെല്ലണ്ടേ, 3 വേണോ 2 വേണോ 1 വേണോ, അതും മതത്തിന്റെ നേതാക്കന്മാർ പറയും, വേറെ ആരും അതിൽ ഇടപെടണ്ട, അതിൽ വേറെ ഒരുത്തരും ഇടപെടണ്ട. തലാക്കിന്റെ വിഷയങ്ങളിൽ ഒന്നും, ഇനിയിപ്പോ നാളെ ഒരാൾ പറയാണ് ഒന്നും മുറിയുന്ന കാര്യം 3 മതി, 1 ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂലല്ലോ. മതത്തിന്റെ നിയമങ്ങൾ പറയേണ്ടത് പണ്ഡിതന്മാരാണ്, അവര് കൃത്യമായിട്ടത് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫസഖ്, ഒരു പെണ്ണിന് ഭർത്താവിന് വെറുതെ അങ്ങ് ഫസഖ് ചെയ്യാൻ ഒരു കാരണവും ഇല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഊഷ്മള കാത്തു സൂക്ഷിക്കൻ. അങ്ങനെ അവള് ഭാര്യയായി, ഇനി ഒരു പദവി കൂടി അവൾക്കുണ്ട്. എന്താ, എന്താണ്, ഇനി എന്താണ്, ഇനി എന്താണ്?
കല്യാണമൊക്കെ കഴിഞ്ഞ് റാഹത്തായി, വിരുന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞ്, മധുവിധു ആഘോഷമൊക്കെ കഴിഞ്ഞ്, ഹണിമൂൺ ആഘോഷമൊക്കെ കഴിഞ്ഞ്, അവര് പിന്നെ പുതിയ ആപ്പിളയും പുതിയ പെണ്ണുമല്ല, പഴയ മാപ്പിളയും പഴയ പെണ്ണും ഒക്കെ ആയി, എല്ലാ തഴക്കവും പഴക്കവും ഒക്കെ ആയി, അവര് തമ്മിൽ ഒട്ടിച്ചേർന്ന് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ എന്താകുന്നു, പ്രസവിക്കുന്നു. ആ പ്രസവിക്കുന്ന സമയത്ത് അവൾക്ക് മൂന്നാമത്തെ പദവി അവളെ തേടിയെത്തുന്നു. ആ പദവി ഇസ്ലാമിലെ, അതല്ലെങ്കിൽ ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയത്തിന്റെ മൂന്നാമത്തെ പദവി അതാണ്. ആ പദവി ഒരു പെണ്ണ് ഉമ്മയാകുമ്പോൾ അവളുടെ കാൽപാദത്തിന്റെ ചുവട്ടിലാണ് തന്റെ പൊന്നുമക്കളുടെ സ്വർഗം ഇരിക്കുന്നത്. എവിടെയാണ് സ്വർഗം? എവിടെയാണ് സ്വർഗം? പള്ളിയുടെ മെഹ്റാബിനകത്ത് സ്വർഗമുണ്ടോ? പള്ളിയുടെ മിമ്പറിനകത്ത് സ്വർഗമുണ്ടോ? പള്ളിയിലെ ഖതീബിന്റെ റൂമിനകത്ത് സ്വർഗമുണ്ടോ? പള്ളിയുടെ മിനാരത്തിൽ സ്വർഗമുണ്ടോ? പള്ളിയുടെ ഖുബ്ബയിൽ സ്വർഗമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, എവിടെയാണ് മദ്രസക്കകത്ത് സ്വർഗമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിനകത്ത് സ്വർഗമുണ്ടോ? ഇല്ല, ഇല്ല. സ്വർഗം എവിടെയാണ്? അള്ളാഹുവിന്റെ സ്വർഗം എവിടെയാണ്? പൊന്നുമോനെ, പൊന്നുമോളെ, നിന്റെ ഉമ്മയുടെ കാൽപാടം നീ ഒന്ന് പിടിച്ചുയർത്ത്. ആ കാൽപാടത്തിന്റെ ചുവട്ടിൽ നിനക്ക് കാണാം അള്ളാഹു നിനക്ക് തരുന്ന സ്വർഗം. വളർന്നു വരുന്ന ഒരു ഉമ്മ, ഖുർആനിലെ സ്ത്രീയുടെ മൂന്നാമത്തെ ഘട്ടം അവൾ ഉമ്മയാണ്. ആ ഉമ്മയാകുമ്പോൾ അവളുടെ കാൽപാടത്തിന്റെ ചുവട്ടിലാണ് പൊന്നുമക്കളുടെ സ്വർഗം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്, ഉമ്മമാരുടെ കാൽപാടത്തിന്റെ ചുവട്ടിലാണ് പൊന്നുമക്കളെ നിങ്ങളെ സ്വർഗമുള്ളത്. വീട് തുറക്കുന്നവരെ, നിങ്ങളുടെ അലമാര തുറക്കുന്നവരെ, നിങ്ങളുടെ ഷോപ്പ് തുറക്കുന്നവരെ, നിങ്ങളുടെ ഏതെങ്കിലും രഹസ്യമായ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പെട്ടി തുറക്കുന്നവരെ, നിങ്ങൾ കരുതി പോയി എന്ന് ഞാൻ എന്റെ ബെഡ്റൂം തുറക്കുന്നുണ്ട് എന്നും എന്റെ ഷോപ്പ് തുറക്കുന്നുണ്ട് എന്നും ഞാൻ പുറത്തു പോയാൽ എന്റെ ആഭരണങ്ങൾ അഴിച്ചു വെക്കുന്ന എന്റെ ആഭരണ പെട്ടി, എന്റെ ഗോൾഡ് ഇടുന്ന പെട്ടി, അത് ഞാൻ തുറക്കുന്നുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷേ നിങ്ങൾ അറിയാതെ പോയ രണ്ട് കഥകൾ നിങ്ങൾ തുറക്കുന്നുണ്ട് ദിവസം. രണ്ടിൽ ഒരു കഥകൾ, ഒരു ഡോർ നിങ്ങൾ അറിയാതെ തുറക്കുന്നുണ്ട്. ഏത് ഡോറാ? അറിയാതെ നമ്മൾ തുറന്നു പോവാണ്. രണ്ട് ഡോറുണ്ട്, അതിൽ ഒരെണ്ണം നമ്മൾ അറിയാതെ തുറന്നു പോവാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ, ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമ്മളൊരു വാതിൽ തുറക്കുന്നുണ്ട്. രണ്ട് വാതിലുണ്ട്, ഒന്നുകിൽ നമ്മൾ ഒരു വാതിൽ തുറക്കും, ഇല്ലെങ്കിൽ ഒരു വാതിൽ തുറക്കും. എല്ലാ ദിവസവും രാവിലെ തുറക്കും. അള്ളാഹു അതിൽ നല്ല വാതിൽ തുറക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഈ നല്ല വാതിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിന്റെ വാതിലും അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഡോറോ അല്ലെങ്കിൽ സ്വർണപ്പെട്ടിയുടെ ഡോറോ മാത്രമല്ല, സ്വർഗത്തിന്റെ ഡോറും ഉണ്ട്, നരകത്തിന്റെ ഡോറും ഉണ്ട്. സ്വർഗത്തിന്റെ ഡോറ് തുറക്കുന്നവരാരാണ്? നരകത്തിന്റെ ഡോറ് തുറക്കുന്നവരാരാണ്? അമ്മയുടെ, ഉമ്മയുടെ, മാതാവിന്റെ, അച്ഛന്റെ, വാപ്പയുടെ, പിതാവിന്റെ. ഡോറ് നന്മയാകാം തിന്മയാകാം, തുറക്കുന്നവരാരാണ്? അള്ളാഹുവിന്റെ റസൂലോ പറയുകയാണ്, ഇവിടെ മതത്തിന്റെ അതിർവരമ്പുകളില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അമ്മയാണ്, അച്ഛനാണ്, പിതാവാണ്, മാതാവാണ്, വാപ്പയാണ്, ഉമ്മയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മനസ്ബഹ മുതിഅന ഫീ വാലിദൈ, മാതാപിതാക്കളെ അനുസരിച്ചു കൊണ്ടൊരു മകൻ എഴുന്നേറ്റാൽ, സൂര്യന് കിഴക്കൻ ചക്രവാളത്തിൽ ഉദയം കൊണ്ടു, കിഴക്കന് ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ, ഒരു പിതാവിന്റെ സ്നേഹത്തണലിൽ ഒരു മാതാവിനെ സന്തോഷപ്പെടുത്തി ചിരിപ്പിച്ചു കൊണ്ടൊരു മകനും മകളും എഴുന്നേറ്റാൽ, അല്ലാഹുവിന്റെ റസൂല് പറയും, അസ്ബഹലഹോ ബാബാരി മഫ്തുഹാനി മിനൽ ജന്ന, രണ്ട് വാതിലുകൾ അവന് തുറന്നിടുന്നു. സ്വർഗത്തിന്റെ വാതിലുകൾ വീട്ടിലേക്ക് തുറന്നിടുകയാണ്. വാപ്പ മാത്രമേ ഉള്ളൂ, ഉമ്മയില്ല, അല്ലെങ്കിൽ ഉമ്മയില്ല വാപ്പയുണ്ട് എന്നാൽ ഒരു വാതില്. ഏറുവാകട്ടെ, അവരെ വഴിപ്പെട്ടവരെ സ്നേഹിച്ച് രാവിലെ നേരം വെളുപ്പിച്ചാൽ അവർക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വർഗത്തിന്റെ വാതിലായി. എന്നാലോ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ടൊരാള് നേരം വെളുപ്പിച്ചാൽ, ഉമ്മയെ തല്ലാതെ കൈവെക്കുന്നവനെ, നിന്നെ അക്ഷരം പഠിപ്പിച്ചതാരാ? ആ പഠിപ്പിച്ച അല്ലയും ബാ പഠിപ്പിച്ചു ബബിസുമിയും പഠിപ്പിച്ചതാരാ? നിന്നെ നടക്കാൻ പിച്ച വെക്കാൻ പഠിപ്പിച്ചതാരാ? ചുവടുകൾ വെക്കാൻ നിന്നെ
പടു പിച്ചരാരാ ആവാപ്പയനേ കാലുകൊണ്ട് ചവിട്ടല്ലേ നിന്നെ ഉമ്മയെന്നും വിളിക്കാ പടുപ്പിച്ച ആദ്യ അക്ഷരം നിന്റെ നാവിന്റെ തുമ്പിൽ മുരട്ടിത്തന്ന നിന്റെ ഉമ്മ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ ചീത്ത പറയല്ലേ അങ്ങനെയാണെങ്കിൽ നീ എത്ര വലിയ സമ്പാദ്യം നീ സദക കൊടുത്താൽ ഇല്ല ഇല്ല സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടില്ല നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ള അനാഥത്വത്തിന്റെ വേദന സഹിച്ച നബിയേ സനാഥത്വം ഏറ്റെടുത്ത ആളുകൾ ഓടിയെത്തിയ പൊന്നു ഹബീബേ അങ്ങയുടെ നാവ് പിടയ്ക്കൂല അങ്ങ് കള്ളം പറയൂല അങ്ങയെ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ അനുയായികളെ സമ്മതിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടണം അതിന് ഉമ്മയെ നമ്മൾ സ്നേഹിക്കുക വാപ്പയെ നമ്മൾ സ്നേഹിക്കണേ പ്രിയപ്പെട്ടവരെ ബൈഹഖി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരു ദിവസം അതാ ഞാൻ അവസാനിപ്പിക്കുകയാ ഒരു ദിവസം അതാ സഹോദരങ്ങളെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അന്നു നോക്കുമ്പോ ഒരു മനുഷ്യനതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തോളത്ത് വെച്ച് കണ്ട് തവാഫ് ചെയ്യുകയാണ് വല്ലാത്ത ചൂടാണ് വല്ലാത്ത വെയിലാണ് കൈബാലയത്തിന്റെ നാല് ഭാഗത്ത് തണലില്ലല്ലോ അതിന്റെ നാല് ഭാഗത്ത് തവാഫ് ചെയ്യുന്ന പ്രിയപ്പെട്ട പൊന്നുമോ തന്റെ ഉമ്മാനെ തോളപ്പെരുത്തിയിട്ട് ഉമ്മക്ക് നടക്കാൻ പറ്റുന്നില്ല ആ ഉമ്മയെ തോളപ്പെരുത്തിയിട്ട് തവാഫ് ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാറി നിന്നു ആ സമയത്ത് തവാഫ് കഴിഞ്ഞ് മകൻ വന്നിട്ട് ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു ഇബ്നു ഉമർ തങ്ങളെ തറാനീ ജസയ്തുഹാ എന്റെ ഉമ്മയെ ഞാൻ ഇടപെട്ട രീതി നിങ്ങൾ കണ്ടില്ലേ എന്റെ ഉമ്മയോടുള്ള കടമ ഞാൻ പൂർത്തീകരിച്ചോ ഇബ്നു ഉമർ തങ്ങളെ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇബ്നു ഉമർ തങ്ങളെ പറയുകയാണ് നിന്റെ ഉമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോ നിന്റെ ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ ആ ഉമ്മ വിട്ട ഒരു നെടുവീർപ്പിന് പകരമായിട്ടില്ല മോരെ ഉമ്മ ഗർഭിണിയായിരിക്കും നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എഴുന്നേക്കുമ്പോഴൊക്കെ ഒരു നെടുവീർപ്പ് എഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഗർഭിണിയല്ലേ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റുമോ ഗർഭത്തിന്റെ വില അറിയാത്ത മൃഗങ്ങളാണെന്ന ഇപ്പോഴത്തെ മനുഷ്യര് ഗർഭിണിയായ പൂച്ചയെ തിരുവനന്തപുരത്ത് കെട്ടിത്തൂക്കിക്കൊന്നു നാല് കുട്ടികള് പൂച്ചയുടെ വയറ്റിൽ അല്ലേ പൂച്ചക്ക് വീട്ടിൽ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടപ്പോ ഏറ്റവും സ്വാലിഹത്തായ ഒരു പെണ്ണ് നരകത്തിൽ പോയെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന് നിസ്കാരത്തിന് നോമ്പിനും ഒരു കുറവുമില്ലായിരുന്നു ആ പെണ്ണിന്റെ തെറ്റെന്താണ് പൂച്ച കെട്ടിയിട്ട് വെള്ളം കൊടുത്തില്ല ശരീരം വിട്ട് നടന്ന വ്യഭിചാരിയായ അഭിസാരികയായ വേശ്യയായ ഒരു പെണ്ണ് മദീനയിൽ നാലു ഭാഗത്തും നാവ് നീട്ടി നടന്ന നായയുടെ നാക്കിലേക്ക് താനിച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്തു തന്റെ തോളപ്പ് കിടന്ന തോറപ്പെടുത്ത് കയറാക്കി കാലിൽ കിടന്ന ഹുഫ ഷൂവെടുത്ത് ബക്കറ്റാക്കിയിട്ട് കിണറിലേക്ക് ഇറക്കിയിട്ട് വെള്ളം കോരിയിട്ട് മായ വിശ്വാസിയുടെ ദേഹത്ത് തൊട്ടാൽ ഏഴുവട്ടം കഴുകണം അതിൽ ഒരു വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണമെന്ന് പഠിപ്പിക്കപ്പെട്ട ആ മായമുള്ള വീട്ടിൽ ബറക്കത്തില്ല എന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ പഠിപ്പിച്ചു ആ പെണ്ണ് അഭിസാരിക വേശ്യ ആ ചാരിത്രം നഷ്ടപ്പെട്ട പെണ്ണ് ആ പെണ്ണ് നായയുടെ നാവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ ദഹലത്തിൽ ജന്നാ പെണ്ണ് സ്വർഗത്തിൽ പോയി മാതൃത്വത്തിന്റെ വില അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ മനുഷ്യൻ മൃഗമല്ലേ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ.